രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളല്ല എങ്കിലും കുറച്ചൊക്കെ വിഷയങ്ങൾ ചില മാധ്യമങ്ങളിലൂടെയാണ് ജനങ്ങൾ അറിയുന്നത്. ഒരേ വിഷയം തന്നെ പല തരത്തിലായിരിക്കും പലരും വ്യാഖ്യാനിക്കുന്നത്. സത്യമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ചിലരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഊതി വെറുപ്പിച്ച വ്യാജ വാർത്തകൾ ശരവേഗത്തിൽ നാട്ടിൽ കാട്ടുതീ പോലെ പടർന്നിരിക്കും. അത്തരം വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്ന നുണ ഫാക്ടറികൾ രാജ്യത്ത് വളർന്ന് പന്തലിക്കുന്നുണ്ട് എങ്കിലും അതിനെതിരെ കാര്യക്ഷമമായ നടപടികളൊന്നും വലിയ തോതിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. ആ ധൈര്യത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വ്യാജ പ്രചരണവുമായി ഇറങ്ങിയ മാധ്യമ പ്രവർത്തകന് എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണിപ്പോൾ. സീ ന്യൂസ് അവതാരകൻ രോഹിത് രഞ്ജനെതിരെ വ്യാജ വാർത്ത സൃഷ്ടിച്ചതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. സീ ന്യൂസ് പ്രൈം ടൈം ഷോയിൽ വെള്ളിയാഴ്ചയാണ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഗുരുതര ആരോപണമുയർത്തി വ്യാജ വാർത്ത പടച്ചുവിട്ടത്. ഇതിനെതിരെ കോൺഗ്രസ് നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അവതാരകനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു എന്ന വിവരമാണ് ലഭിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണത്തെ വളച്ചൊടിച്ച് പ്രചരിപ്പിച്ച സംഭവത്തിൽ സീ ന്യൂസ് അവതാരകന്റെ അറസ്റ്റിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് എന്നാണ് റിപ്പോർട്ടുകൾ. അറസ്റ്റ് ചെയ്യാനായി ഛത്തീസ്ഗഡ് പോലീസ് രോഹിത്തിന്റെ വീട്ടിലെത്തിയതിന് പിന്നാലെ UP നോയിഡ പോലീസും സ്ഥലത്തെത്തുന്നു. ഛത്തീസ്ഗഡ് പോലീസിന്റെ നടപടികളിൽ ഇടപെട്ട ഇവർ അറസ്റ്റിന് അനുവദിക്കാതെ രോഹിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഈ രംഗങ്ങളുടെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. UP പോലീസിന്റെ ഈ ഇടപെടലിനെയും സംശയത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ നോക്കിക്കാണുന്നത്. വയനാട്ടിലെ തന്റെ ഓഫീസ് തകർത്തതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രതികരണത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഉദയപൂർ കൊലപാതകികളെ കുട്ടികൾ എന്ന് വിളിച്ചു എന്നായിരുന്നു സീ ന്യൂസിലെ വാർത്ത. വയനാട് ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട് SFI നടത്തിയ മാർച്ചിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർത്ത സംഭവത്തോട് പ്രതികരിക്കുന്നതിനിടെ പ്രതികളെ രാഹുൽ ഗാന്ധി കുട്ടികൾ എന്ന് വിളിച്ചിരുന്നു. എന്നാൽ രാഹുലിന്റെ പ്രസ്താവന ഉദയപൂർ കൊലപാതകത്തിലെ പ്രതികളെ കുറിച്ചാണെന്നായിരുന്നു സീ ന്യൂസ് വാർത്ത നൽകിയത്. ഇത് പിന്നീട് വലിയ വിവാദമാവുകയായിരുന്നു. മാത്രവുമല്ല കൊലപാതകികളെ കുട്ടികൾ എന്ന് വിളിക്കുന്നതിലൂടെ കൊലപാതകം നടന്നതിൽ രാഹുൽ ഗാന്ധിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് വ്യക്തമാക്കുന്നു എന്നുകൂടി പരിപാടിയിൽ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അവതാരകൻ പറയുകയും ചെയ്തു. വീഡിയോ തെറ്റായി പ്രചരിപ്പിക്കുകയും അതിന് വീണ്ടും തെറ്റായ വിശദീകരണം നൽകി വിഷയത്തെ രൂക്ഷമായ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തിയാണ് സീ ന്യൂസ് അവതാരകൻ ചെയ്തത്. ഇത് സംബന്ധിച്ച് സീ ന്യൂസിന്റെ മുംബൈയിലെയും നോയിഡയിലെയും ഓഫീസിന് മുമ്പിലും കോൺഗ്രസ് ശനിയാഴ്ച പ്രതിഷേധം നടത്തിയിരുന്നു. തുടർന്നുള്ള പരാതിയിലാണ് അവതാരകൻ ഇപ്പോൾ പെട്ടിരിക്കുന്നത്. വിവിധ കേന്ദ്രമന്ത്രിമാരും വീഡിയോ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന BJP നേതാവ് രാജ്യവർദ്ധൻ റാത്തോർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും വീഡിയോ പങ്കുവച്ചിരുന്നു. ഇതിനെതിരെ പ്രതിഷേധം വ്യാപകമായതോടെ രാജ്യവർദ്ധൻ റാത്തോറിനെതിരെയും കൂടാതെ മറ്റ് 4 പേർക്കെതിരെയും സംഭവത്തിൽ ഛത്തീസ്ഗഡ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചെന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിന് BJP മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. ചാനലിനെതിരെ പ്രതിഷേധം വ്യാപകമായതോടെ സീ ന്യൂസ് അധികൃതർ ക്ഷമാപണം നടത്തുകയും സംഭവവുമായി ബന്ധപ്പെട്ട് 2 ജീവനക്കാരെ അധികൃതർ പുറത്താക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും രാഹുൽ ഗാന്ധിയെ കുടുക്കാൻ വേണ്ടി വിരിച്ച വലയിൽ സീ ന്യൂസ് അവതാരകൻ വീണു എന്ന് മാത്രമല്ല BJP നേതാക്കളെ കൂടി വലിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. വായിൽ തോന്നിയ പോലെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ചാനലുകാർക്ക് ഇതൊരു പാഠമാണ്. ഇത്തരക്കാർക്ക് കലക്കൻ മറുപടിയാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള പ്രോ.